യുഎഇയിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകൻ നിതിൻ ചന്ദ്രന്റെ ഒന്നാം ചരമ വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി രാജ്യത്തെ നാല് നഗരങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ആകെ 800-ലധികം പേർ രക്തദാനം ചെയ്ത് നിതിന്റെ ഓർമ്മകളെ അനുസ്മരിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. രക്തദാന ക്യാമ്പുകൾക്കായി യുഎഇയിലെങ്ങും ഓടി നടന്ന ചെറുപ്പക്കാരനായിരുന്നു അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകനായ നിതിൻ ചന്ദ്രൻ. നൂറുകണക്കിന് രക്തദാന ക്യാമ്പുകളുടെ സംഘാടകനായിരുന്ന നിതിന്റെ വേർപാട് ഇവിടെ സുഹൃത്തുക്കൾ അനുസ്മരിച്ചത് സ്വന്തം രക്തം ദാനം ചെയ്താണ്. നിതിന്റെ ഒന്നാം ചരമ വാർഷികത്തിൽ അവർ ഒത്തുകൂടിയപ്പോൾ ലഭിച്ചത് 800-ലധികം പേരുടെ രക്തമാണ്. ഇൻകാസ്, യൂത്ത് വിങ് യുഎയും ബ്ലഡ് ഡോണേഴ്സ് കേരളയും സംയുക്തമായി ദുബായ്, അബുദാബി, ഷാർജ, റസൽ ഖൈമ എന്നീ നാല് നഗരങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നും ആശംസയുമായി കെപിസിസിയുടെ പുതിയ പ്രസിഡന്റ് കെ സുധാകരനും രംഗത്ത് വന്നു. യൂത്ത് വിങ്ങിന്റെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ട ശ്രദ്ധ പിടിച്ചു പറ്റിയ നമ്മുടെ പ്രവർത്തകൻ നിതിൻ ചന്ദ്രന്റെ ഒന്നാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. സേവന രംഗത്ത് ഒരു റോൾ മോഡലായി ഭരണകർത്താക്കളുടെ പ്രീതിയടക്കം പിടിച്ചു പറ്റി ജനവിശ്വാസം ആർജിച്ച് സ്വന്തം ജീവൻ ത്യജിച്ചു അന്യന്റെ ജീവനെ സംരക്ഷിക്കാൻ വലിയ മനസ്സു കാണിച്ച നിതിൻ ചന്ദ്രൻ നമ്മുടെ മനസ്സിന്റെ നൊമ്പരമായി മാറിയിട്ട് ഇന്നേക്കൊരു വർഷം തികയും. യുഎഇയിലെ കൊടും ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും രക്തം ദാനം ചെയ്യാൻ എത്തിയതെന്ന് യൂത്ത് വിങ് ജനറൽ സെക്രട്ടറി ജിജോ ചെറക്കിൽ പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തനം എങ്ങനെയാകണം എന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഞങ്ങളുടെ സഹോദരനും കൂട്ടുകാരനുമായിരുന്ന നിതിൻ ചന്ദ്രൻ. ലത്തീഫ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പിൽ ഈ കൊടും ചൂടിനെ വകവയ്ക്കാതെ 200-ലധികം ആളുകളാണ് ഇന്ന് പങ്കെടുത്തത്. ദുബായിലെ ക്യാമ്പിനെ സനീഷ് കുമാർ, മിർഷാദ് നുള്ളിപ്പാടി, ബിബിൻ ജേക്കബ്, അൽജാസ് പി കെ, ഫിറോസ് കാഞ്ഞങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. അബുദാബി ക്യാമ്പിനെ സൈനു, സൌഫിക്ക്, സാജിദ് എന്നിവർ നേതൃത്വം നൽകി. റസൽ ഖൈമ, ഷാർജ എന്നിവിടങ്ങളിൽ നടന്ന ക്യാമ്പുകളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.